ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അതായത് ഇന്നലെയല്ല ഞാൻ ഫസ്റ്റ് ഡേ വണ്ണിൽ ചെയ്തത്, ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് വന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഓഗസ്റ്റ് 15th പുതിയൊരു ബാച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫിസിക് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ബാച്ച് 12. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കുറച്ച് ഡിസ്കൗണ്ട് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തു, ഒരു 10-20 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോഗ്രാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്ളോഗിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞാൻ പ്രോമിസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ക്യാമറയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ടൈം ഏകദേശം 4:45. എനിക്ക് ഇപ്പോൾ ഒരു സെഷൻ ഉണ്ട്, 5 to 6, 5 to 6 ഒരു സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ ചെയ്ത ജിമ്മിലല്ല ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോകുന്ന ക്ലബ്ബ് തന്നെയാണ്. അത് ടൗണിലാണ്, അതായത് കോഴിക്കോട് ടൗണിലാണ്. ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ്, പുതിയ ഫ്ലാറ്റാണ്. അവിടെയാണ് ട്രെയിനിങ് എടുക്കാൻ പോകുന്നത്. ട്രെയിനിങ് എടുക്കുന്നത് ഞാൻ എൻ്റെ പഴയ ക്ലയൻസ് തന്നെയാണ്. ഞാൻ തെൽവർക്കേഴ്സ് ഫിറ്റ്നസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു 4 വർഷം മുമ്പുണ്ടായിരുന്ന ക്ലയൻസ് തന്നെയാണ്. അപ്പോൾ അവർ വീണ്ടും റീസെൻ്റായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഗാലക്സിയിലെത്തി. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗാലക്സി ബിൽഡേഴ്സ്. ഇങ്ങനെ കാണാം. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെയാണ്, അത് കഴിഞ്ഞിട്ടേ കയറ്റി വിടുള്ളൂ. ഗൈസ്, ഇതാണ് കേട്ടോ ജിമ്മ്. നമ്മുടെ ആള് തല്ലുമാല കാണാൻ പോയതാന്നാ പറഞ്ഞത്. ഇപ്പൊ വരും. ഏഴുപേരുണ്ട്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടാ 5 മണി എന്ന് പറഞ്ഞിട്ട് തല്ലുമാല കാണാൻ കാര്യങ്ങളൊക്കെ. അല്ല, ഇപ്പൊ യൂട്യൂബേഴ്സൊക്കെ തല്ലുമാലേൻ്റെ റിവ്യൂ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൊമോഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തല്ലുമാല എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമില്ലാത്ത കുറെ പാട്ടുകൾ. ബാക്കി ബാക്കി ഫിലിം എങ്ങനെ ഉണ്ട് മൊത്തം? ആണോ? ഷൈൻ ടോം ഇല്ലേ? ഇങ്ങനെ ഉണ്ട് ഷൈൻ ടോം ഇല്ലേ? ഷൈൻ ടോം എങ്ങനെ? വെറും അടി തന്നെയുള്ള പടത്തില്? ആണോ? ഫാമിലി എന്റർടൈൻമെന്റ് ആണോ? ശരി. കല്യാണി ടോവിനോന്റെ പേരാണോ? ഓക്കെ, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ആളുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇന്ന് ലെഗ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ലെഗ് വർക്കൗട്ട് ഒരു 4 എണ്ണേ ചെയ്യുന്നുള്ളൂ, പിന്നെ എല്ലാം 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. ഫ്രീ സ്ക്വാട്ട്, ബാർബൽ സ്ക്വാട്ട്, ലഞ്ചസ്, പിന്നെ ലെഗ് പ്രസ്. ഇവിടെ ലെഗ് കേളൊന്നും ഇവിടെ ഇല്ല. അതിന് മാത്രം വലിയ സെറ്റപ്പ് മെഷീൻസ് ഉള്ള ജിമ്മൊന്നുമല്ല. സോ ഇത്രയും വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഫിസിക്ക്, ഇപ്പോഴത്തെ ഫിസിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, യെസ്, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഞാൻ IS ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ നേരത്തെ ലൈറ്റിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്.
പക്ഷേ അത്യാവശ്യം മസിൽ മാസ് ഉണ്ട്, എന്നാൽ നല്ല രീതിക്ക് ഫാറ്റും കയറിയിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സൈഡൊക്കെ നന്നായി ഫാറ്റ് കയറിയിട്ടുണ്ട്. പക്ഷേ ടൈറ്റാക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ആപ്സും കാണാൻ പറ്റും. ചെസ്റ്റിലാണ് നല്ലോണം ഫാറ്റ് വരുന്നത്, ചെസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോഴേ നല്ല ഷേപ്പിൽ വരുള്ളൂ. ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടാൻ വേണ്ടി പോവാണ്, പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്, വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ പ്രോട്ടീൻ ഷേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയതായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ചാനലിനകത്ത് വരുന്നത്, വ്ളോഗ് രൂപത്തിൽ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.